അസ്സലാമു എൻ്റെ പേര് സുനിത. ഞാനൊരു പ്രൊഫസറാണ്, എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രൊഫസറായിരുന്നു. ഇപ്പം ഡിസ്റ്റർ ചെയ്തു. ഞാൻ ഈ അകപ്പിച്ചറിനെ പറ്റി മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയിട്ടാണ്. അങ്ങനെ ഞാൻ ഷുഹൈബ് സാറിൻ്റെ ഒരു 3 ഡേയ്സ് ക്ലാസ് പ്രോഗ്രാമിനകത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ അതുവഴിയാണ് അകപ്പിച്ചറിനെ പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ കേട്ടപ്പം വളരെ നല്ല ഒരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നി. കാരണം മരുന്നുകളൊന്നും ആവശ്യമില്ല, നമ്മൾ നമ്മുടെ ജീവിത രീതിയിലുള്ള ശരിയായ രീതി ഫോളോ ചെയ്താൽ മതിയാവും എന്നുള്ളത് മനസ്സിലാക്കി. അപ്പം ജീവിത രീതി ശരിയാക്കിയാൽ ഒരുപാട് ഭേദമായിട്ട് നന്നായി നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കിതിനകത്തോടെ ഉണ്ടായി. അങ്ങനെയാണ് ഞാനിത് വിചാരിച്ചിരുന്നത്, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തീരുമാനിച്ച്. എനിക്കിങ്ങനെ കുറച്ച് നാളായിട്ട് എൻ്റെ ദേഹത്ത് മൊത്തം ചെറിയ ചൊറിച്ചിലായിട്ട് വന്നതാണ്. കുറേ ഒരു 1.5-2 വർഷത്തോളം ആയി തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കി, അലോപ്പതി ട്രീറ്റ്മെൻറ്റ് നോക്കി, ആയുർവേദം നോക്കി, അത് കഴിഞ്ഞിട്ട് ഹോമിയോ നോക്കി, എല്ലാം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഒന്നിലും എനിക്ക് അതിനകത്തൊരു ആശ്വാസം കിട്ടിയില്ല. അപ്പോൾ ചിലതൊക്കെ ആദ്യം ഒരു 3-4-5 മാസം, അതായത് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറയും, പക്ഷേ മെഡിസിൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലോട്ട് വന്നു. അപ്പോൾ പിന്നെ എന്താ അതിൻ്റെ ഒരു മെഡിസിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അതൊക്കെ കഴിച്ചപ്പോഴുള്ള. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി മനസ്സിലാക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഇത് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷുഹൈബ് സാറിനായിട്ട് ബന്ധപ്പെടുകയും സാർ എനിക്ക് എൻ്റെ പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഇതിൻ്റെ ഒരു കോണ്ടാക്ട് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് തുടങ്ങി. അൽഹംദുലില്ലാഹ് ഇപ്പം 1.5-2 മാസത്തോളം ആകും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. എനിക്ക് നല്ല രീതിയിൽ കുറവുണ്ട്, പൂർണ്ണമായിട്ട് മാറിയാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല രീതിയിൽ കുറവുന്നുണ്ട്. ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം എനിക്കിതുമായിട്ട് തുടർന്ന് പോകണം തന്നെയാണ് ആഗ്രഹം. അപ്പം ഞാനിതിനകത്തോട്ട് ആയപ്പം എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം ഫോളോ ചെയ്യാൻ എനിക്ക് മെഡിസിൻ ഇല്ലാതെയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും, ഉറക്കവും കുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പം നല്ലൊരു രീതിയാണെന്ന് എനിക്കിത് മനസ്സിലായി. നല്ല രീതിയിൽ ഇതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ത് അസുഖം വന്നാലും ഞാനിപ്പോൾ വേറൊരു രീതിയിലുള്ള ഇതിൻ്റെ മെഡിസിൻ എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മനസ്സിൽ നിന്ന് ആ മെഡിസിൻ കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ എനിക്കിത് മാറിക്കിട്ടി. അപ്പം ഇത് നല്ലൊരു രീതിയാണ് അൽഹംദുലില്ലാഹ്. ഇപ്പം ഈ രീതിയിൽ എല്ലാവരും പോകാൻ ശ്രമിക്കുക, മാക്സിമം കഴിയുന്നവരും ഈ ഒരു രീതിയിൽ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുന്ന ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ചൂഷണത്തിൽ നിന്നും നമ്മുടെ എല്ലാവരെയും രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എനിക്ക് നല്ലൊരു രീതിയിലൊരു ഭേദം തോന്നി, നല്ല കുറവുണ്ട് അൽഹംദുലില്ലാഹ്. ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, അത് നല്ല രീതിയിൽ എനിക്ക് കുറഞ്ഞിട്ടിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ കോഴ്സുകൾ പല സ്ഥലത്തായിട്ട് നടത്തുന്നുണ്ട്. അപ്പം ഈ ഒരു കോഴ്സുകൾ പഠിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. അത് ശരിക്കും നമ്മൾ ഒരുപാട് ഡിഗ്രികൾ എടുത്തിട്ട് ഇപ്പോൾ ബിടെക് കഴിഞ്ഞിട്ടാണെങ്കിലും ഇഷ്ടംപോലെ കുട്ടികൾ വെറുതെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പെൺകുട്ടികൾ തന്നെ ആണെങ്കിലും ഒരുപാട് പേര് വെറുതെ നിൽക്കുന്നുണ്ട്, അത്രയും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടും ഒക്കെ. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പിന്നെ ജോലിക്ക് പോകാതെ ഒക്കെ ഒരു എല്ലാവരും, പെൺകുട്ടികളല്ല ആൺകുട്ടികളാണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ വെറുതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വർഷം പൈസയും മുടക്കി, അത്രയും ബുദ്ധിമുട്ടി പഠിച്ചിട്ട് അത് ജീവിതത്തിനൊരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ആ ഒരു കോഴ്സ് വരുന്നത്. പക്ഷേ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കളുടെയും ചുറ്റുവട്ടത്തുള്ളവരുടെ ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രയോജനമുള്ള ഒരു കാര്യമാണ്. സ്വന്തം കുടുംബവും കുടുംബം തന്നെ മാറും, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ രീതി തന്നെ മാറും. ബാക്കിയുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ ഒരു ആളുടെ അസുഖം ഭേദമാകുന്നത് കാണുന്നത് തന്നെ വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോലിയാണ്. മറ്റൊരു ജോലി നമുക്ക് അത്രയും വരികയില്ല. പക്ഷേ ഈ ഒരു ഇത് പഠിച്ചിട്ട് ചെയ്യുവാണെങ്കിലും ആളുകളുടെ അസുഖങ്ങൾ ഭേദമായി കാണുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ എന്താ പറയുക അവർക്ക് കിട്ടുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നതാണ്. ചെയ്യുന്ന ആൾക്കാരുടെ ട്രീറ്റ് ചെയ്യുന്ന രോഗ പേഷ്യന്റിന് അതിന് സുഖമാകുക എന്നുള്ള പറയുന്നതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ നല്ല രീതിയിൽ കിട്ടാൻ പറ്റുന്ന ഒരു ജോലിയാണിത്. പിന്നെ വേറെ പുറത്തു പോയി ജോലി ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായി വീട്ടിലിരിക്കുന്നവർക്കും അതൊരു ആശ്വാസവും സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിൻ്റെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ. അത് അപ്പം എല്ലാവരും അതും കൂടെ പറ്റുന്ന ആൾക്കാരൊക്കെ അതും കൂടെ പഠിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം അത് വളരെ അധികം പ്രയോജനം നിങ്ങൾക്കും സമൂഹത്തിനും ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ്. കുടുംബങ്ങൾക്കാണെങ്കിലും ബാക്കി നമ്മുടെ ജീവിത രീതി തന്നെ മാറിക്കിട്ടും. അപ്പം മൊത്തത്തിൽ നമുക്ക് ആരോഗ്യപരമായ ഒരു കുടുംബവും ഒരു ജീവിത രീതിയും ഒക്കെ കിട്ടാൻ നല്ലതാണ് ഈ ഒരു കോഴ്സും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ.